ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നവരെന്നല്ല, നമ്മുടെ സ്വന്തം തലപതിയുടെ തെറി മൂവിയിലെ ഒരു സീനാണ്. അത് പറയുന്ന സമയത്ത് പറയേണ്ടത്, ഇതിന് മുന്നേയും കുറേ സീൻസ് നമ്മൾ രണ്ട് മൂന്ന് സീൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ ഫൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ് റൂം ഫൈറ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ സീൻ എന്ന് പറയുന്നത് എന്താ പറയാ, ആ ഒരു ക്ലാസ് റൂം ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണാ. അപ്പൊ അതിനുശേഷം ഒരു പാട്ടുണ്ട്, ഈ പാട്ട് കഴിഞ്ഞ് വരുന്ന ഒരു സീൻ. യെസ്, നമ്മളെ തലപ്പത്തി പെണ്ണ് കാണാൻ പോകുന്ന സീനൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കിടിലം ഫൈറ്റും ഉണ്ട് അതിന്റെ ഇടയിൽ. നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു സീനിലോട്ട് പോകാം അല്ലെ. രാധിക ശരത്കുമാറൊക്കെ ഇതിൽ വരുന്നുണ്ട്. തുടങ്ങിയാലോ. இவரே தோப்பனார் உப்புலி மயிலாப்பூர்ல சர்க்கிள் இன்ஸ்பெக்டரா இருந்தார். சிட்டான பேரு விடி, அவ கிழிச்ச கோட்டை தாண்ட மாட்டோம்னா பாத்துக்கலாம். ജി.വി.പ്രകാശ് സെയിം മ്യൂസിക്. ஒரு தடவை நீங்க எங்கன்னா பார்த்தேன்னு வச்சுக்கீங்க,
அப்படியே வாரி தூண்டு போயிடுவேன். ஒண்ணும் கிளி வளர்ந்துருக்கு. അറ്റ്ലി ഡയറക്ടർ വിജയ് സാറിന് ഉപയോഗിക്കുന്ന രീതി ഒരു രക്ഷയില്ല. കാരണം വിജയ് സാറിന്റെ എല്ലാ എലമെന്റ്സും കറക്റ്റ് ആയിട്ട്, അതിപ്പം ആ ഒരു കോമഡി സീൻ കാണിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ടും സംഭവങ്ങളൊക്കെ കാണിച്ച് നേരെ വരുന്ന മാസിലോട്ടാണ്. ആ മാസ സംഭവങ്ങളും കാണിക്കുന്ന അവിടെ എലമെന്റ്സ്, പ്രത്യേകിച്ച് ആ റോട്ടിലുള്ള ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറെ പഴയ സിനിമകളൊക്കെ ഓർമ്മ വരും അല്ലെ. അപ്പൊ എല്ലാം ആ ഒരു നമ്മൾ പറയാം ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു. അത് മാത്രല്ല കേട്ടോ, ജസ്റ്റ് ഒരു എന്താ പറയാ, വിജയ് സാറിന്റെ എലമെന്റ്സ് മാത്രം എടുത്ത് കാണിക്കുക എല്ലാം ചെയ്യാം. ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഡെപ്ത്
മൊത്തം ഉണ്ടായിരിക്കും. പിന്നെ പല ഷെയ്ഡും കൊടുക്കും ഇല്ലേ. നമ്മള് ഒരു മൂവിയിൽ തന്നെ പല പല ക്യാരക്ടേഴ്സ് ചെയ്യും വിജയ് സർ. അതാണ് എന്താ പറയാ, പിന്നെ അതിനകത്ത് വന്ന എലമെന്റ്സിൽ ഒരു രസം എന്ന് വെച്ചാൽ ധനുഷ് റെഫറൻസ് കൊണ്ടുവന്നത് നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ട് പ്രത്യേകിച്ച് ജി പ്രകാശിന്റെ തന്നെയാണ് മറ്റേ സോങ്ങും. അപ്പൊ അത് കൊണ്ടുവന്നപ്പം കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ഥലത്ത് ആ സോങ് നല്ല പ്ലേസിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു സീനില്ലേ, ധനുഷ് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. ആ സ്റ്റെപ്പ് നല്ല രസമാണ്. അപ്പൊ അത് എന്തോ ഭയങ്കര രസമായിരുന്നു ഈ മൂവിയിൽ ആ ഒരു സോങ് കൂടി കൊണ്ടുവന്ന സമയത്ത്. അവസാനത്തത് 10 മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റ് പോലീസ് ഓൾറെഡി എത്തി അവസാനത്തെ. പിന്നെ പറയണ്ട. അപ്പൊ അടുത്ത സീൻ വരുന്നത് സമന്തയുടെ ഇൻട്രോ സീൻ ആണ്. നമുക്ക് ചെയ്യാം. നായകനെ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നായിരിക്കും. അതായിരിക്കും. ബൈ ബൈ.